ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നാണ് ആ വിജയിയെ കണ്ടെത്തുന്ന ദിവസം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ആറാം തമ്പുരാൻ ആരാണ് ഇപ്പോൾ വെളിയിൽ വരുന്ന റിപ്പോർട്ട് ഒഫീഷ്യലല്ല അൺഒഫീഷ്യലായിട്ട് എന്നുവെച്ചാൽ നമുക്കറിയാൻ പറ്റിയത് ജിൻഡോ തന്നെ കപ്പടിക്കും എന്നുള്ളതാണ് ജിൻഡോ അത്രമാത്രം ലീഡിലാണ് നിൽക്കുന്നത് ഈ പറയുന്നത് പോലെ ഇഞ്ചോടിഞ്ചോ പോരാട്ടവും കാര്യങ്ങളൊന്നുമില്ല ജിൻഡോ വലിയൊരു മുന്നേറ്റം വോട്ടിങ്ങിൽ നടത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ വെളിയിൽ വരുന്ന അവിടെ ഈ ചെന്നൈയിൽ ഇപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട് ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തു നിന്നാണെങ്കിലും വെളിയിൽ വരുന്ന അനുസരിച്ച് ജിൻഡോയ്ക്ക് തന്നെയാണ് കപ്പ് ഓർമ്മ ഇപ്പം ജിൻഡോയ്ക്ക് ഒരു മാലിപ്പുലേഷൻ ജിൻഡോയ്ക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഒരു മാനിപ്പുലേഷൻ അവിടെ നടത്താൻ പറ്റുമെന്നുള്ളത് തോന്നുന്നില്ല കാരണം അവിടെ അത്രയ്ക്ക് മുന്നിലാണ് ജിൻഡോ എന്നാണ് പറയുന്നത് എന്തായാലും നോക്കാം ജിൻഡോ തന്നെ വിന്നർ ആകും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് പിന്നെ സെക്കൻഡ് പൊസിഷൻ അവിടെയാണ് ഒരു മത്സരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അർജുനും ജാസ്മിനും അർജുനാണോ ജാസ്മിനാണോ ഇപ്പോൾ വോട്ടിംഗ് എല്ലാം കഴിഞ്ഞു വോട്ടിംഗ് എല്ലാം കഴിഞ്ഞെങ്കിലും അവിടെ ഇപ്പോഴും അവിടെ കൺഫ്യൂഷനിൽ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അർജുൻ വരുമോ ജാസ്മിൻ വരുമോ എന്നുള്ളതാണ് ബിഗ് ബോസ് സീസൺ സിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ ജിൻഡോയ്ക്ക് കപ്പ് കൊടുത്തതിൽ ഞാൻ വളരെ സന്തോഷവാനാണ് ജിൻഡോ കപ്പ് അടിച്ചെങ്കിൽ വളരെ സന്തോഷവാനാണ് അതുപോലെ അർജുനടിച്ചാലും ഞാൻ വളരെ സന്തോഷവാനാണ് കാരണം ജിൻഡോയും അർജുനും അവർ റിസർവ് ചെയ്യുന്ന ആൾക്കാരാണ് അർജുൻ അത്രയ്ക്കില്ല എന്നാൽ പക്ഷേ ജിൻഡോയാണ് അർജുന അത്ര അല്ലെന്ന് പറയാൻ കാര്യം ഫസ്റ്റിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ച ഒന്നാമത്തെ എപ്പിസോഡ് മുതൽ കണ്ടവർക്ക് ലൈവ് മുതൽ കണ്ടവർക്ക് അറിയാം അർജുൻ ലാസ്റ്റ് സമയമാണ് ഒരു നോറയുടെ ഒരു പ്രസന്ന വേഷം അത് ചെയ്തത് കൊണ്ട് മാത്രം കുറെ ഹൈപ്പ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അതാണ് എനിക്ക് തോന്നുന്നു അവിടെ അർജുൻ ചെയ്തതിൽ ഏറ്റവും നല്ല ഒരു ക്യാരക്ടർ ആയിരുന്നത് ആ ക്യാരക്ടറായിട്ട് മാറി പ്രേക്ഷകരെ കുറെ പേരെ കയ്യിലെടുക്കാൻ പറ്റി പക്ഷേ അർജുൻ്റെ ഒരു ഫാൾട്ട് എന്താണെന്ന് വെച്ചാൽ ആദ്യമൊക്കെ വന്ന സമയത്ത് അർജുൻ അവിടെ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിച്ചില്ല പല ഒപ്പീനിയൻസ് പലയിടങ്ങളിലും പറയാനുണ്ടോ അവിടെ ഒന്നും പറയാൻ ശ്രമിച്ചില്ല അങ്ങനെ ശ്രമിച്ചിരുന്നെങ്കിൽ അർജുൻ ഒന്നും കൂടി നല്ലൊരു ഇപ്പൊ നല്ലൊരു കട്ടയ്ക്ക് കട്ടക്ക് നിന്നേനെ കട്ടെ കട്ടക്കെന്നല്ല ചിലപ്പോ കപ്പ് വരെ അടിച്ചേനെ ജിൻഡോ കപ്പടിച്ചു എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ജിൻഡോയ്ക്കാണ് ചാൻസ് കൂടുതല് ജിൻഡോയ്ക്ക് അത്ര മാത്രം വോട്ടിന്റെ മുന്നിലാണ് ജിൻഡോ നിൽക്കുന്നത് അത്ര ഹൈപ്പിലേക്ക് വരാൻ ഈ ടോപ്പ് ഫൈവിന്റെ കാര്യം പറഞ്ഞത് ഈ ടോപ്പ് ഫൈവിൽ വന്നവരെല്ലാം ടോപ്പ് ഫൈവ് ടോപ്പ് ഫൈവിൽ വരാൻ അർഹരാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഞാൻ പറയത്തുള്ളൂ ഇതിൽ രണ്ടോ മൂന്നോ പേരൊഴിച്ച് ബാക്കി ആരും വരാൻ അർഹരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്റെ ടോപ്പ് ഫൈവ് ഇതല്ലായിരുന്നു പക്ഷേ എന്തോ ടോപ്പ് ഫൈവില് ഇപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നടക്കണം എന്നൊന്നും ഇല്ലല്ലോ എല്ലാരും പറയും ജാസ്മിൻ ജാസ്മിന് ടോപ്പ് ഫൈവ് വരാൻ അർഹതയില്ല എന്നൊക്കെ പറയും പക്ഷേ ജാസ്മിൻ ഒരു വോട്ട് ബാങ്ക് ഉണ്ട് ഒരു വോട്ട് ഉണ്ട് അവിടെ പക്ഷെ ജാസ്മിൻ അവിടെ നെഗറ്റീവ് ഗെയിം കളിച്ചു എന്ന് പറഞ്ഞാലും ജാസ്മിനെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് ജാസ്മീൻ ആയിരുന്നു ഈ ഷോയുടെ മെയിൻ നെടും തൂണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും വേറെ നെഗറ്റീവ് കൊണ്ട് മാത്രമാണ് അതായത് പോസിറ്റീവായിട്ടും പറയണ്ട നെഗറ്റീവ് ആയിട്ടാണെങ്കിലും ഈ ടി ആർ പി ഉയർത്തി കൊടുത്തതിലും ഒക്കെ ഈ ഷോ ഇങ്ങനെ ഒരു ചർച്ചാ വിഷയം വെളിയിലാകാനും ഒക്കെ കാരണക്കാരി ജാസ്മിൻ തന്നെയായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ ജാസ്മിന്റെ കയ്യിൽ നിന്നൊക്കെ കളി വിട്ടുപോയി അങ്ങനെയാണ് ഈ കപ്പ് പോലും ആദ്യമേ അടിക്കാൻ ജാസ്മീൻ ആണ് ചാൻസ് ഒന്ന് ജാസ്മീൻ കയറുന്നതിന് മുമ്പും കയറി ഒരാഴ്ചക്കുള്ളിലും പറഞ്ഞു ജാസ്മിൻ നല്ലൊരു പ്രയറാണ് ജാസ്മീൻ നല്ല കളിക്കും എന്നൊക്കെ പറഞ്ഞു നല്ലൊരു ഹൈപ്പിൽ വന്നതാണ് പക്ഷെ അതേപോലെ നമ്മൾ ഈ ബലൂണി കാറ്റ് കയറ്റി കാറ്റൂതി വിട്ട് ബലൂണി വീർപ്പിക്കുന്ന പോലെ പെട്ടെന്ന് തന്നെയായിരുന്നു ബലൂണി ചൊങ്ങി ചൊങ്ങിപ്പോയത് അതിന് കാരണക്കാരി ഞാൻ തീർച്ചയായിട്ടും പറയും ജാസ്മിൻ തന്നെയാണ് ഇപ്പോൾ തന്നെ റീ എൻട്രി ഒക്കെ നടന്നു അപ്പോഴും നമ്മൾ ലൈവിലൊക്കെ കണ്ടതാണ് അപ്പോഴും ജാസ്മിൻ ഒരു മാറ്റവും ഇല്ല അർജുനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു നിർത്തുന്നത് അർജുനെ കുറിച്ചാണ് അർജുനാദ്യമേ പ്രതികരിക്കാനിടത്ത് പ്രതികരിക്കുകയും ഒന്നും കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അർജുനും കപ്പടിക്കാൻ നല്ലൊരു ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് അങ്ങനെ നോക്കിയിരുന്നെങ്കിൽ പക്ഷെ ലാസ്റ്റ് നിമിഷം ഒരു ഫാൻ ബേസ് എന്ന് പറയുന്നത് ബിഗ് ബോസിൽ ഒരു അമ്പത് ദിവസം അറുപത് ദിവസം കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒരാളെ ഉറപ്പിച്ചിരിക്കും പക്ഷെ ഈ സീസണിൽ അങ്ങനെ പക്കായായിട്ട് ഉറപ്പിച്ചില്ല എന്നുണ്ടെങ്കിലും ജിൻഡോ എന്ന വ്യക്തി ജനങ്ങളുടെ മനസ്സിൽ ഇടം കീഴാൻ കഴിഞ്ഞിട്ടുണ്ട് പ്ലസ് ഓർ മൈനസ് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ ഈ വന്നവരെല്ലാരും ഈ ബിഗ് ബോസ് മെറ്റീരിയൽ ആണോ എന്ന് ചോദിച്ചാൽ ഇവരാരും ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ടുണ്ടായിരുന്ന ആൾക്കാർ ഒരുപാട് പേര് പുറത്തുപോയി അത് അവരുടെ കയ്യിൽ ഇരിപ്പ് കൊണ്ടുപോയറുണ്ട് അല്ലാതെ തന്നെ ജനങ്ങള് അവരുടെ സ്വഭാവം വെച്ച് പുറത്താക്കിയവരും അതുപോലെ ജിൻഡോ ജിൻഡോ ആണെങ്കിൽ വെളിയിലുള്ള ഒരു കാര്യവും അറിയാതെയാണ് അകത്തിരുന്ന് ഗെയിം കളിച്ചത് പക്ഷെ പലരും അതിനകത്ത് വെളിയിലുള്ള കാര്യങ്ങൾ അറിഞ്ഞ് ഗെയിം കളിച്ചവരുണ്ട് വരുന്നവരും പോകുന്നവരും എല്ലാം പറഞ്ഞതും കൺസ്രഷൻ റൂമിൽ പോയിട്ട് അറിഞ്ഞിട്ട് വന്നതും ബ്ലോക്ക് ഉണ്ടായി ബ്ലോക്കില്ല ബ്ലോക്ക് ആണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അറിഞ്ഞിട്ട് വന്നവരും എല്ലാവരും ഗെയിം അറിഞ്ഞു കളിച്ചു കുറച്ചും ആയിക്കോട്ടെ എത്ര ആയിക്കോട്ടെ വെളിയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞു കളിച്ച ആൾക്കാരാണ് പക്ഷെ ജിൻഡോ ഇതിനകത്ത് ജിൻഡോ അർജുൻ ഇപ്പൊ ഈ ടോഫോയിൽ വന്നിരിക്കുന്ന ഋഷി അഭിഷേക് അഭിഷേക് പിന്നെ വെളിയിൽ നിന്ന് കളി കണ്ടിട്ട് പോയതാണ് അപ്പം ഋഷി ഈ മൂന്ന് പേര് വെളിയിലെ ഒരു ഗെയിമും അറിയാതെ വെളിയിൽ എന്താ നടക്കുന്നതെന്ന് ഒരു ശതമാനം പോലും അറിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ മറ്റ മറ്റുള്ള കണ്ടസ്റ്റൻസ് കയറുന്നവരെ അവർ ഇതൊന്നും അറിയാതെ കളിച്ചവരാണ് തീർച്ചയായിട്ടും ഇവരൊക്കെ ടോപ്പ് ഓവിൽ തന്നെ പറഞ്ഞാൽ അവരൊന്നും അറിയാതെ കളിച്ചവരാണ് വെളിയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാതെ കളിച്ചതാണ് ജാസ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജാസ്മിൻ ഇടയ്ക്കിടയ്ക്ക് കൺസോൾ റൂമിൽ പോവുകയും ബ്ലോക്ക് ഉണ്ടോ ബ്ലോക്ക് എന്ന് പറഞ്ഞ് കോൾ വരികയും അങ്ങനെയൊക്കെ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ വെളിയിൽ നിന്ന് അറിഞ്ഞ ആളാണ് എന്നാലും ജാസ്മീന്റെ പേരിലാണ് ഈ ഷോ മുന്നോട്ട് പോയത് എല്ലാവരും ചോദിക്കുമ്പം ബിഗ് ബോസ് എന്ന ഷോയെ കുറിച്ച് പറയുമ്പോൾ പറയും ആ ജാസ്മിന്റെ ഷോ അല്ലേ ഹിന്ദു ആ കൊച്ച് കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ നല്ലത് പറയുന്ന ഉണ്ട് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട് ഞാൻ ഈ രണ്ട് മൂന്ന് ദിവസത്തിനിടയിൽ കണ്ട കുറേ കാര്യങ്ങൾ പറയാം ബോട്ടിങ്ങൊക്കെ നടക്കുന്ന സമയത്ത് വലിയ വലിയ സെലിബ്രിറ്റീസ് ഇല്ലേ വലിയ വലിയ താരങ്ങൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തു വരുന്നു പക്ഷെ ഇതിനകത്ത് സപ്പോർട്ട് കിട്ടാത്ത വലിയ വലിയ സ്റ്റാറുകളുടെ സപ്പോർട്ടൊന്നും വലുതായിട്ട് കിട്ടാത്ത ഒരാളുടെ ജിൻഡോ ആയിരുന്നു ഈ വരുന്ന ആൾക്കാര് ഈ ബിഗ് ബോസിന്റെ പഴയ വിജയികളായിക്കോട്ടെ ബിഗ് ബോസിൽ പഴയതായിട്ട് കളിച്ചവരായിക്കോട്ടെ ആയിക്കോട്ടെ വലിയുള്ള സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ അവർ ഏറ്റവും കൂടുതൽ ബൂസ്റ്റ് ചെയ്തത് ജാസ്മിനെ ആയിരുന്നു ജാസ്മിൻ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു ജാസ്മിൻ ഒരുപാട് പ്രശ്നങ്ങളിൽ പോയി വീണു ജാസ്മിൻ ഇതെല്ലാം തരണം ചെയ്യണം ജാസ്മീൻ ആണ് സാധ്യത എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു കാര്യം ചോദിക്കുന്നത് ഇങ്ങനെയുള്ളവരോടാണ് ഈ ബിഗ് ബോസിന്റെ ഹൗസിനകത്ത് പോയിട്ട് ജാസ്മിൻ കാണിച്ചത് എങ്ങനെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു അമ്പത് ദിവസത്തെ കാര്യം അമ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമല്ല ആ എബ്രി ഔട്ട് ആവുന്നതുവരെ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അത് നമ്മൾ ഇപ്പം ഒരു ലേഡിയാണ് എന്ന് പറഞ്ഞിട്ട് പറയും ഒരു പെൺകുട്ടിയല്ലേ ആ പെൺകുട്ടിയെ ഇങ്ങനെ പറയാൻ കൊള്ളാമോ നമ്മൾ ആ ഗെയിമിനകത്ത് നടക്കുന്നത് എന്താണോ അത് മാത്രമേ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ളൂ ആ റിവ്യൂ നമ്മൾ കാണുന്നവർക്ക് പ്രേക്ഷകർക്ക് എല്ലാം അറിയാം ജാസ്മിൻ ജാസ്മിനോട് എന്താണ് കാണിച്ചതെന്ന് ആ കാണിച്ച ജാസ്മിനെയാണ് വെളിയിൽ പറയുന്നത് ഒരുപാട് സഹിക്കാനുള്ള കരുത്ത് കിട്ടട്ടെ എന്ന് ഇല്ല നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചതാണ് നമ്മൾ വലിച്ചു വെച്ചതാണ് അല്ലാതെ ആരും കൊണ്ട് കൊടുത്തതല്ല നീ ഇങ്ങനെ ആയിക്കോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്വയം മനസ്സിലാക്കണം ജാസ്മിൻ ഒരുപാട് അവസരങ്ങൾ കിട്ടി ഇത് മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ ഒരുപാട് കിട്ടി പക്ഷെ ആ അവസരങ്ങളെ അവസരങ്ങളെപ്പോലും തള്ളിക്കളയുകയായിരുന്നു ജാസ്മിൻ അതല്ലേ സത്യം യോ ഒരുപാട് സഹിച്ചു ഒരുപാട് സൈബർ ആക്രമണങ്ങൾ ഉണ്ടായി അതുണ്ടായി ഇതുണ്ടായിന്നൊക്കെ സൈബർ ആക്രമണത്തിനൊക്കെ ഞാൻ എതിരാണ് പക്ഷെ ചില കാര്യങ്ങൾ പറയേണ്ടത് നമ്മൾ പോലെ പറയണം ആ ഹൗസിനകത്ത് കാണിച്ചത് അതാണ് ഞാൻ ചോദിക്കുന്നത് ആ ഹൗസിനകത്ത് കാണിച്ചത് അക്സെപ്റ്റബിൾ ആണോ ഈ പറയുന്ന പലരും ചോദിച്ചാലും പറയും ഈ സപ്പോർട്ട് ചെയ്യുന്നവരായിക്കോട്ടെ സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ അവരും പറയും അത് ശരിയല്ല അത് ശരിയായില്ല ഞങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് പറയും പക്ഷെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു എന്ത് ത്യാഗം സഹിച്ചു സ്വയം വരുത്തി വെച്ച ത്യാഗങ്ങൾ അല്ലാതെ വേറെന്താ പിന്നെ കൂടുതൽ പേരും പറഞ്ഞത് ജിൻഡോയ്ക്ക് കപ്പ് കൊടുക്കരുത് ജിൻഡോ ജിൻഡോ ഒരു മണ്ടനാണ് അല്ലെങ്കിൽ ജിൻഡോ അവിടെ എന്ത് കാണിച്ചു എന്ത് ചെയ്തു ജിൻഡോ കാണിച്ചത് ഒന്നാമത്തെ എപ്പിസോഡ് മുതൽ ഇപ്പോഴത്തെ ഇതുവരെയുള്ള എപ്പിസോഡൊന്നും റിവൈൻഡ് ചെയ്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ശരിക്കും ഒരു ആയിരുന്നു ജിൻഡോ ഈ സീസൺ അതാണ് ജിൻഡോയ്ക്ക് പലരുടെയും മനസ്സിലേക്ക് കയറി പറ്റാൻ പറ്റിയത് ബാക്കിയുള്ളവരെല്ലാം അവിടെ വന്ന് വാഴകളായപ്പോൾ ജിൻഡോ അവിടെ ഗെയിം 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 എന്ന് മാത്രം ചിന്തിച്ചു പോയി ഇത് പുണ്യാളരെ കണ്ടുപിടിക്കാനുള്ള ഗെയിമല്ല ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ പല സീസണുകളിലും പല ഭാഷകളിലും നോക്കിയാൽ മതി ഇത് പുണ്യാളന്മാരെ കണ്ടുപിടിക്കാനുള്ള ഷോ അല്ല ഇത് ഇത് ജനങ്ങളെ എന്റർടൈൻമെന്റ് ചെയ്യിക്കുക അവരുടെ സപ്പോർട്ട് നേടിയെടുക്കുക അതാണ് ഈ ഷോ അല്ലാതെ പുണ്യാളനെ തിരഞ്ഞെടുക്കാനാണെങ്കിൽ ഇതിന്റെ ആവശ്യമില്ലല്ലോ അതിപ്പോ അവരുടെ പേര് മാറ്റി ബിഗ് ബോസ് പുണ്യാളം എന്നാക്കിയാൽ പോലെ അപ്പം പലരും പറയുന്നത് ജിൻഡോ കളത്തരം കാണിച്ചു ജിൻഡോ കളക്കളി കളിച്ചു ജിൻഡോ കള്ളം ഫേക്കാണ് അതാണ് ഇതാണെന്ന് ഫേക്ക് ആയിക്കോട്ടെ റിയൽ ആയിക്കോട്ടെ ഗെയിം കളിച്ചോട്ടെ എന്തു ആയിക്കോട്ടെ അവിടെ നമുക്ക് വേണ്ടത് എന്റർടൈൻമെന്റ് ആണ് പ്രേക്ഷകർ എന്ന് പറയുന്നവർ അവർ ഇഷ്ടപ്പെടുന്ന എന്റർടൈൻമെന്റ് ബിഗ് ബോസ് എന്ന ഷോ ഒരാള് അവരുടെ റിവീൽ റിവീലാകുന്ന അവരുടെ തനി സ്വഭാവം റിവീൽ ആകുന്നതാണ് ജിൻഡോ തന്നെ അതിനകത്ത് പറയാറുണ്ട് പല പ്രാവശ്യവും പറയാറുണ്ട് ഞാൻ വന്നപ്പോൾ ഞാൻ ഒരു അഹങ്കാരി ഞാൻ കുറച്ച് ഇതൊക്കെ ആയിരുന്നു വായിൽ വരുന്ന വരുന്ന ഭാഷകളൊക്കെ ശരിയാണ് ഒന്ന് രണ്ടാഴ്ച അങ്ങനെ ആയിരുന്നു പക്ഷെ അതിനുശേഷം മോഹൻലാൽ ഒരു താക്കിയത് എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ജിൻഡോ ഒരുപാട് മാറി അപ്പൊ ഒരു മനുഷ്യന് മാറാനും പറ്റും ഒരു മനുഷ്യനെ നശിക്കാനും പറ്റും കാണിച്ചെന്ന ഒരു സീസണാണ് ഈ ബിഗ് ബോസ് സീസൺ സിക്സ് എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം മോഹൻലാലിൻ്റെ ഒരു സൈഡിൽ ജിൻഡോയും ഒരു സൈഡിൽ അർജുനും നിൽക്കണം എന്നാണ്